ഇന്നും ബ്ലോക്ക് തന്നെ. ഈ വഴി വരണ്ട, ഞാൻ നിന്നോട് അപ്പഴേ പറഞ്ഞല്ലേ. ചേട്ടാ, അല്ലി ഏനു പ്രോബ്ലം ആകിയതേ. ആക്സിഡന്റ് ആയിത്തു. അയ്യോ, ഒന്ന് നോക്കിയാലോ എന്താ പ്രോബ്ലം എന്ന് അറിയാലോ. നീ വെറുതെ വയ്യാവേലിക്ക് ഒന്ന് പോണ്ട. ഏയ്, എന്തായാലും ബ്ലോക്ക് മാറാതെ പോവാൻ പറ്റില്ലല്ലോ. ഇവന്റെ ഒരു കാര്യം. Excuse me. Yes. Dr. Thomas Paul. He's in the second floor. Tony enda avade? Accident ipettoru sriye prakashan ivide kondu vannu admit cheyittund doctor. Eppo? Ravile. Ennittu avan enne vilichu parayukodi cheyidillallo. Come on. Prakash. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുമായിരുന്നു, അപ്പോഴാ ടോണിയെ കണ്ടത്. അവർക്ക് എങ്ങനെയുണ്ട്? ഐസിയുലേക്ക് മാറ്റി, ഒബ്സർവേഷനല്ല. എന്തായാലും നീ ചെയ്തത് ഒരു പുണ്യപ്രവൃത്തിയാ, ഒരു ജീവൻ രക്ഷിക്കാൻ പറ്റിയല്ലോ. ഈ വേഷത്തെ ഇത്രയും നേരം ഇവിടെ ഇരിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. എന്നെ ഒന്ന് വിളിക്കാമായിരുന്നില്ലേ? നീ വാ. അല്ല, അത് എനിക്ക് പോലീസിന്റെ ഫോർമാലിറ്റീസ് ഒക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. എടാ, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ വേണ്ടാത്ത ഏടാകൂടങ്ങളിൽ ചെന്ന് ചാടണ്ടെന്ന്. ഇപ്പൊ കണ്ടില്ലേ പോലീസും കേസും ഒക്കെ. വാ. അല്ല, ഞാനിവിടെ. നീ ചെയ്യേണ്ടതൊക്കെ ചെയ്തില്ലേ? ഇനി അഥവാ നീ വരേണ്ട ആവശ്യം വല്ലതും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. കമോൺ, വാ വാ വാ. പ്രകാശ, നിനക്ക് എന്തു പറ്റി? പ്രകാശ, നീ വല്ലാതെ അപ്സെറ്റ് ആയിരിക്കുന്നല്ലോ. എന്താടാ? എന്താ? ഡോക്ടർ, എന്തു പറ്റി നിനക്ക്? അത് പൊന്നു. പൊന്നു? ഏത് പൊന്നു? നിനക്കറിയാമോ കുട്ടിയെ? അത് പൊന്നു വീട്ടിലെ. ചേട്ടാ, ഒന്നും കൂടി ഫോൺ ചെയ്യാൻ തരൂ. ഞാൻ എന്താ കോയിൻ ബോക്സ്? അതല്ല, എവിടം വരെ ആയിന്ന് അറിയാനാ. തീർന്നടാ, ഇതിലെ കാശൊക്കെ തീർന്നു, ഒന്ന് പോണേ. മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാണ്ട് രാവിലെ ഇറങ്ങിയാണ് കുറ്റിയും പറിച്ചോണ്ട്. ഇത് പ്രീപെയ്ഡാ, ഇത് എന്റെ ആവശ്യത്തിന് വിളിക്കാൻ വേണ്ടി എന്റെ കയ്യിലെ കാശ് മുടക്കി ഞാൻ മേടിച്ച ഫോണാ. അത് നിനക്ക് തരാനുള്ളതല്ല, മനസ്സിലായി? എന്താ പ്രശ്നം? എന്താ പ്രശ്നമെന്നോ? ഈ ഫോൺ മേടിച്ചിട്ട് കൊറേ നേരമായി, ഏതോ ഒരു പൊന്നുവിനോട് എവിടെത്തി ചോദിക്കാൻ തുടങ്ങിട്ട്. ഏതോ ഒരു പൊന്നുവാ? പൊന്നു എന്നുള്ളത് ചെല്ലപ്പേരാ. ഉത്തരാന്നാ ശരിക്കുള്ള പേര്, ഉത്തരാ മഹാദേവൻ. ഉത്തരോ ചോദ്യം എന്തെങ്കിലും ആയിക്കോട്ടെ, അതിന് നീ എന്തിനാ എന്റെ കാശ് വിലക്കണേ? ചേട്ടാ, ഇങ്ങോട്ട് വരാനുള്ള തിരക്കിനിടയ്ക്ക് ഫോൺ എടുക്കാൻ മറന്നുപോയതുകൊണ്ടാ. പൊന്നു ആരാന്ന് മനസ്സിലായ? മഹാദേവൻ മുതലാളിയുടെ ഒരേ ഒരു മോളാ. പൊന്നു ചിലരുന്ന് കേട്ടിട്ടുണ്ടാ? മഹാദേവൻ മുതലാളിയുടെ ഡ്രൈവറാ? അയ്യേ, ഡ്രൈവറാ, ഡ്രൈവർ ഒന്നുമല്ല. അയ്യേട്ടാ, അതുകൊണ്ടല്ല, ഞാൻ ഫാമിലി ഫ്രണ്ടാ. പൊന്നു എന്റെ ചെറുപ്പം മുതലുള്ള കൂട്ടാ. ചെറുപ്പത്തിൽ അവിടെ കെൻറ്റിൽ വീണപ്പോ രക്ഷപ്പെടുത്തിയത് ഞാനാ. അന്ന് മുതൽ മഹാദേവൻ മുതലാളിക്കും പൊന്നൂനും വെച്ചാ ജീവനാ. സത്യം, അത് വണ്ടി വേണടിക്കാടോ. ഇനി തന്റെ ഫോൺ വേണ.
പൊന്നു. ഇതാ ഞാൻ പറഞ്ഞു പ്രകാശേട്ടൻ. ഓ മനസ്സിലായി മനസ്സിലായി, നിന്റെ ചെറുപ്പം മുതലുള്ള ബോയ് ഫ്രണ്ട്, നിന്റെ വുഡ് ബി അല്ലേ? അങ്ങനെയൊന്നുമില്ല, ഞാൻ വിളിച്ച എവിടേക്കാണെങ്കിലും വരില്ലേ? അയ്യോ, രാവിലെ മുതൽ ഫോൺ ചെയ്തതും പോലെ ഞാൻ നിന്റെ കൂടെ വന്നു. ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തോളാം, പോരെ? മതി, ഇനി നിന്റെ കല്യാണം വല്ലതും ഉണ്ടായാ എന്നെ കൂടെ അറിയിക്കണേ. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ ഡാഡിയും കൂട്ടി നിന്നെ നേരിട്ട് വന്ന് ക്ഷണിച്ചിരിക്കും. ഓക്കെ, ബൈ ബൈ. പൊന്നു, അല്ല പൊന്നിനെ വീട്ടിൽ കൊണ്ടു വിട്ടിട്ട് എനിക്കൊരു ഇന്റർവ്യൂവിന് പോകാനുള്ളതാ, അതാ ഈ വേഷത്തില്. അല്ലാതെ? ഓഹോ, അതുകൊണ്ടാണോ ചെവിട്ടില് മൂട്ട പോയതുപോലെ എവിടെ എത്തി എവിടെ എത്തി എന്ന് വിളിച്ച് ചോദിച്ചോണ്ടിരുന്നത്? ഇത്രയും ദ്രുത ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ വന്നത്? അത് ചെല്ലപ്പൻ ലീവ് ആയതുകൊണ്ട്. ലീവ് കഴിഞ്ഞ് ചെല്ലപ്പൻ വരട്ടെ, വെച്ചിട്ടുണ്ട് ഞാൻ. കാർ എവിടെയാ? കാർ അവിടെ ഉണ്ട്. അതെ, എങ്ങോട്ടാ ഓടുന്നേ? എനിക്കറിയാൻ വിളിക്കുന്ന. എന്താ വിളിച്ചേ? ഈ ലഗേജ് ഒക്കെ എടുത്തോണ്ട് വാ. പടി പൊന്നു, ആ ഡിക്കിയും തുറക്കോ, അല്ലെങ്കിൽ വേണ്ട ഡിക്കി ഞാൻ തന്നെ തുറന്നോളാം. രക്ഷിച്ച ആളെ കൊണ്ട് ചുമട്ടോടെ എടുപ്പിച്ച് ശരിയായില്ല. ഫോൺ ചെയ്തൊക്കെ എന്റെ മൊബൈലിൽ നിന്നാ. മനുഷ്യനായ ഔചിത്യം വേണം. കെന്റി ചാടി രക്ഷിച്ചു ആ ഡ്രൈവറോട് വീൻ പിടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? മനഃപൂർവ്വം പറഞ്ഞതല്ല, ഞാൻ ഡ്രൈവറാന്ന് വിചാരിച്ച് അവര് ഓരോന്ന് പറഞ്ഞപ്പോ പറഞ്ഞപ്പോ അവരുടെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ ഉടനെ അങ്ങ് കയറി വിസ്തരിച്ച് വിളമ്പിയല്ലേ. സത്യത്തിൽ നിന്നെ കിണറ്റിൽ നിന്ന് രക്ഷിച്ചു എന്നുള്ളത് നേരാണോ? പിന്നല്ലാതെ ചങ്കി കുത്തിന് വർത്തമാനം പറയല്ലേ പൊന്നു. പൊന്നു മൂന്നി പഠിക്കുമ്പോഴെ സംഭവം, ഞാനന്ന് അഞ്ചില. പൊന്നു കൂട്ടുകാരികളുമായിട്ട് കളിച്ചോണ്ടിരുന്നപ്പോ അവരുമായിട്ട് വഴക്കിട്ട് കാലുതെറ്റി പട്ടേരിപ്പടത്തെ പൊട്ടക്കെന്റിൽ വീണു. വാച്ചു വാച്ചു എന്ന് വിളിച്ച് കരഞ്ഞത് ഇപ്പോഴും എന്റെ ചെവിയിൽ മുഴങ്ങുന്നുണ്ട്. നുണയാണെങ്കിൽ വാസുവേട്ടനോട് ചോദിച്ചോളൂട്ടോ. ആരാ വാസുവേട്ടൻ? അത് പൊന്നുന്റെ അച്ഛന്റെയും എന്റെ അച്ഛന്റെ ഒക്കെ അക്കൗണ്ടാ. ഇത് കണ്ട കുട്ടിക്കാലത്തെ ഫോട്ടോ, കുളി പഠിക്കുമ്പോ എടുത്തതാ. ചെറുപ്പത്തിൽ നീ ഒരു തക്കടായിരുന്നല്ലേ. ഇതൊക്കെ പേഴ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്നതിനാ? അത് പിന്നെ പൊന്നുന് തരാന്ന് വെച്ച് തന്നെ എടുത്തതാ. എപ്പോഴും ഓർക്കണം ഓർക്കും, പക്ഷെ മറന്നു. എന്നാലേ ഇനി ഇത് എന്റെ കയ്യിലിരിക്കട്ടെ. വെച്ചു വെച്ചു, ആൽബത്തിൽ ഒട്ടിച്ചു വെക്കാലോ. അപ്പൊ നിന്നെ കെണ്ടിച്ചാടി രക്ഷിച്ചു എന്ന് പുള്ളിക്കാരൻ പറഞ്ഞ സത്യല്ലേ? സത്യം തന്നെയാ. എന്ന് കരുതി തന്നെ ഡ്രൈവർമാരോടൊക്കെ കയറി എഴുന്നള്ളിക്കുന്ന എന്തിനാ? ഞാൻ പറഞ്ഞല്ലോ അറിയാതെ പറഞ്ഞു പോയതാണെന്ന്. ഇനി ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയില്ല. പിന്നെ പൊന്നുനെ കെണ്ടിയിൽ നിന്ന് രക്ഷിച്ചോ പ്രകാശ് എന്ന് ആളുകൾ ഇങ്ങോട്ട് കയറി ചോദിക്കാൻ പോവല്ലേ. മണ്ണത്തരം പറയാണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യും.